ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആറാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ശരാശരി എന്നുള്ള ക്ലാസ് അവസാനത്തെ ക്ലാസ്സാണ്. അപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റായിട്ട് തന്നെ മാഷ് പറഞ്ഞു, ഒരുമയുടെ പ്രവർത്തകർ ഒരു പ്രോബ്ലം കൊടുത്തത്, ഒരു പ്രശ്നം കൊടുത്തത് എന്താണ്? അവർ ഓരോ ദിവസവും ഉപയോഗിച്ച അരിയുടെ എണ്ണം 1 കിലോ വർദ്ധിച്ചു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അരിയുടെ സ്റ്റോക്ക് 1/2 ക്വിൻ്റൽ, അതായത് 50 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ സോറി, ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പറയാൻ വിട്ടു വേദന. അപ്പോൾ എന്ത് ചെയ്യാം, സോറി ചെയ്യലല്ല, കേൾക്കുക. 50 കിലോഗ്രാം എന്ത് കുറഞ്ഞു, അരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തിങ്കൾ മുതൽ വെള്ളി വരെ ഉപയോഗിച്ച അരിയുടെ അളവെന്ന് പറയുന്നത് 50 കിലോഗ്രാം, ടോട്ടലായിട്ട് 50. അപ്പോൾ അത് നമ്മൾ ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ടോട്ടൽ 50 കിലോഗ്രാം ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, ആൻസർ 10, ശരാശരി 10 എന്ന് കിട്ടും. അതായത് ഒരു ദിവസം അവർ 10 കിലോഗ്രാം വെച്ചിട്ടാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് ശരാശരി പറയാൻ പറ്റും. പക്ഷേ അവർ പറയുന്നുണ്ട് തിങ്കളാഴ്ച കുറച്ച് അരി എടുത്തു, പക്ഷേ അതിൻ്റെയൊക്കെ കൂടുതൽ 1 കിലോ കൂടുതലാണ് ചൊവ്വാഴ്ച എടുത്തത്, അതിലും 1 കിലോഗ്രാം കൂടുതലാണ് ബുധനാഴ്ച എടുത്തത്, അതിലും 1 കിലോ കൂടുതലാണ് വ്യാഴാഴ്ച എടുത്തത്, അതിലും 1 കിലോ കൂടിയിട്ടാണ് വെള്ളിയാഴ്ച എടുത്തത്. അപ്പോൾ തിങ്കളാഴ്ച എടുത്തതും വെള്ളിയാഴ്ച എടുത്തതും ഒരേ അളവിലല്ല അരി എടുത്തിട്ടുള്ളത്, അതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ ദിവസവും 10 കിലോഗ്രാം അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ശരാശരി 10 ആണെങ്കിലും ഓരോ ദിവസവും ഉപയോഗിച്ച അളവുകളുടെ എണ്ണം വ്യത്യാസമുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ 1 കിലോ കൂടിക്കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച എത്ര കിലോഗ്രാം എടുത്തു എന്നങ്ങനെയാണ് കണ്ടത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച എത്ര ഉപയോഗിച്ചു എന്ന് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുക? മാഷ് പറഞ്ഞു ശരാശരി 10 എന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച 10 കിലോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും 50 കിലോഗ്രാമിൽ കൂടുതൽ അരി ഉപയോഗിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച 10 കിലോഗ്രാം എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ചൊവ്വാഴ്ച നോക്കി, ചൊവ്വാഴ്ചയും എടുക്കാൻ സാധ്യതയില്ല, അപ്പോഴും കൂടുതലായിട്ട് അരി കൂടുതലായിട്ട് കാണിക്കും. പിന്നെ ആകെ സാധ്യതയുള്ളത് എന്താണ്, ബുധനാഴ്ച 10 കിലോ, ആവറേജ് ആയിട്ട് വരുന്ന 10 കിലോ എന്ന് പറയുന്നത് ബുധനാഴ്ച ഉപയോഗിച്ചാൽ, പറഞ്ഞു തിങ്കളാഴ്ച 8 ആണെന്നുണ്ടെങ്കിൽ 1 കിലോ കൂടുമ്പോൾ 9 ആകും, പിന്നീട് 1 കിലോ വർദ്ധിക്കുമ്പോൾ 10 ആയി, അതായത് ബുധനാഴ്ച ശരാശരി, പിന്നെ 11, അടുത്ത ദിവസം 12. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മൊത്തം നോക്കുമ്പോൾ, കൂട്ടി നോക്കുമ്പോൾ എന്ത് കിട്ടും, 50 കിലോഗ്രാം കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കും. ശരാശരി നമുക്ക് 10 ഇതിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ടോട്ടലായിട്ട് ഉപയോഗിച്ച അരിയുടെ കണക്ക്, കിലോഗ്രാം 50 കിലോഗ്രാം എന്നുള്ള കണക്കും നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, 8ഉം 9ഉം 17, 17ഉം 10ഉം 27, 27ഉം 11ഉം 38, 38ഉം 12ഉം ഇത്രയായി 50 കിലോഗ്രാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് 50 കിലോഗ്രാം കറക്റ്റായിട്ട്, അവർ പറഞ്ഞ 50 കിലോഗ്രാം ചിലവായി എന്ന് പറഞ്ഞു, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അവർ പറഞ്ഞു തിങ്കളാഴ്ച കുറച്ച് അരി ഉപയോഗിച്ചു, അതായത് 8 കിലോ അരി ഉപയോഗിച്ചു, ചൊവ്വാഴ്ച 1 കിലോ അധികം ഉപയോഗിച്ചു 9 കിലോഗ്രാം, വീണ്ടും 1 കിലോ കൂട്ടി 10 ആയി, വീണ്ടും 1 കിലോ 11, വീണ്ടും 1 കിലോ കൂട്ടി 12. ഇങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 50 കിലോഗ്രാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നീട് നമുക്ക് ഈ പ്രോബ്ലം വേറെ രീതിയിൽ മാഷ് ചെയ്ത് കാണിച്ചു തന്നു. അതിൽ പറഞ്ഞത് ഇപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഉദാഹരണമായിട്ട് 1 കിലോ അരി ഉപയോഗിച്ചു, അതുപോലെ ചൊവ്വാഴ്ച 2 കിലോ. നമ്മൾ പറയുന്നുണ്ട് ഓരോ ദിവസവും 1 കിലോ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, തിങ്കളാഴ്ച 1 കിലോ, ചൊവ്വാഴ്ച 2, അതിൻ്റെ ഇരട്ടി ഒന്ന് കൂടി, പിന്നെ അതിലേക്ക് ഒന്നുകൂടി കൂടി ബുധനാഴ്ച 3 കിലോനായി, വ്യാഴാഴ്ച അതിലും കൂടി 1 കിലോ 4 ആയി, അങ്ങനെ വെള്ളിയാഴ്ച 1 കിലോ കൂടി കൂടിയിട്ട് അത് 5 ആയി. അങ്ങനെ ഇത് നോക്കുമ്പോൾ എത്ര കിലോനായി, 15 കിലോനാണ് ഇപ്പോൾ ടോട്ടലായത്. ഇനി നമുക്ക് അവർ പറയുന്നുണ്ട് 50 കിലോഗ്രാം അരിയാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി 35 കിലോ കൂടി വേണം. ഇപ്പോൾ ഇവിടെ 15 കിലോ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മളിത് ഓരോ ദിവസവും കൂട്ടി നോക്കുമ്പോൾ മൊത്തം 15 കിലോഗ്രാം ആയിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് 50 കിലോഗ്രാം ചിലവായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കാണുക, ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും, ഇതിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച എത്ര ഉപയോഗിച്ചു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. തിങ്കളാഴ്ച 1 കിലോ ഉപയോഗിച്ചാൽ മറ്റുള്ള ദിവസങ്ങളൊക്കെ ഉപയോഗിച്ച കണക്ക് ഇതാണ്. അപ്പോൾ ഇതല്ല, ഈ ഒരു കണക്കിലല്ല അന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ നമ്മളിത് കണ്ടെത്തുക, നമ്മൾ ഓരോ ദിവസവും ഓരോ അരിങ്ങനെ കൂട്ടി കൂട്ടി നോക്കണം. ഇനിയിപ്പോൾ തിങ്കളാഴ്ച 2 കിലോ ആണ് ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച 3 കിലോ ആവും, അതുപോലെ തന്നെ ബുധനാഴ്ച 4 ആവും, വ്യാഴാഴ്ച 5 ആകും, വെള്ളിയാഴ്ച 6 കിലോ ആവും. ഇങ്ങനെ അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, 20 കിലോ എന്ന് കിട്ടും. അപ്പോഴും നമുക്ക് 50 കിലോ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ വീണ്ടും 1ാമത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച, നമുക്ക് 3 കിലോ എടുത്തു നോക്കാം. അപ്പോൾ ചൊവ്വാഴ്ച 4 ആകും, ബുധനാഴ്ച 5 ആകും,
വ്യാഴാഴ്ച 6 ആകും, വെള്ളിയാഴ്ച 7 കിലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 25 കിലോഗ്രാം. അപ്പോഴും 50 കിലോഗ്രാം ആവുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും എടുക്കുന്ന ആ ഒരു തിങ്കളാഴ്ച എടുക്കുന്ന ആ ഒരു കണക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിന്നെ ലാസ്റ്റ് അവസാനം നമുക്ക് തിങ്കളാഴ്ച 8, ചൊവ്വാഴ്ച 9, ബുധനാഴ്ച 10, ആ രീതിയിൽ എത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ഒരു രീതിയിലാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. പക്ഷേ അതൊക്കെ റിസ്ക്കാണ്, കാരണം വലിയ എമൗണ്ട് ഫിഗറൊക്കെ വരുമ്പോൾ, അക്കങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ രണ്ടാം ഇങ്ങനത്തെ ഒരു രീതിയിലും നമുക്ക് ഈ ഉത്തരം കണ്ടെത്താമെന്ന് മാഷ് പറഞ്ഞു. മൂന്നാമതായിട്ട് വേറൊരു മെത്തേഡ് പറഞ്ഞത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്താണ്? നമ്മൾ എടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ എടുത്ത ആ ഒരു കണക്ക്, അപ്പോൾ തിങ്കളാഴ്ച 1 കിലോ എടുത്തു, അങ്ങനെ വെള്ളിയാഴ്ച 5 കിലോ, അങ്ങനെ ഈ ഒരു രീതിയിൽ എടുത്താൽ എത്രയായി? 15 കിലോഗ്രാം നമുക്ക് കിട്ടി. വേറെ ഇനി 50-ലേക്ക് നമുക്ക് എത്ര കിലോഗ്രാം കൂടി അരി വേണം? 35 കിലോഗ്രാം അരി കൂടി വേണം. അപ്പോൾ അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 7 എന്ന് കിട്ടും. ഓരോ ദിവസവും 7 കിലോ അധികം ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു തിങ്കളാഴ്ച 1-നോട് കൂടി ആ 7 കൂട്ടി, അപ്പോൾ എത്രയാണ്? 8 ആയി. ചൊവ്വാഴ്ച 2 ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനോട് കൂടി 7 കൂടി കൂട്ടിയാൽ 9 ആയി. അടുത്തത് 3-നോട് കൂടി 7 കൂട്ടി 10 ആയി, 4-നോട് 7 കൂട്ടി 11 ആയി, 5-നോട് 7 കൂട്ടി 12 ആയി. അങ്ങനെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ 50 കിലോഗ്രാം കിട്ടി. അപ്പോൾ ഇങ്ങനെയും ഈ രീതിയിൽ നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് ദൈവം 1, 2, 3 കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് അരി എത്ര കിലോഗ്രാം കൂടി വേണം അത് നോക്കിയിട്ട് അതിനെ ഈ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന ആൻസർ കിട്ടി. അതായത് ആ 35-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഹരിച്ചപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടി. ഇപ്പോൾ ഇത് 35 50 കിലോഗ്രാം അരി ആയതുകൊണ്ടാണ്, ഇനി ഒരു ക്വിൻ്റൽ അതായത് 100 കിലോഗ്രാം അരിയാണ് ഉപയോഗിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താവും? നമുക്ക് 85 കിലോ അരിയായിരിക്കും അപ്പോൾ അവിടെ നോക്കേണ്ടി വരിക ബാക്കി. കാരണം 100 നിന്ന് 15 കിലോഗ്രാം ആയി ഇങ്ങനെ കിട്ടും, ബാക്കി നമുക്ക് 85 കിലോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സംഖ്യ മാറുന്നതനുസരിച്ച് ഇവിടെ ഈ 7 എന്നുള്ളതൊക്കെ മാറും കേട്ടോ. ഇതിപ്പോൾ ഇതിൽ 50 കിലോഗ്രാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ 7 എന്ന് വന്നത്. കാരണം ഫസ്റ്റ് 1 മുതൽ 5 വരെ എടുത്തു, 15 കിലോഗ്രാം ആയി, ബാക്കി 50-ലേക്ക് 35 കിലോഗ്രാം അരിയാണ് വേണ്ടത്. ആ അരിയെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസത്തേക്കും കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അടിയത്തെ 8 9 10 11 12 എന്ന ഈ ഒരു പാറ്റേണാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലും ആൻസർ കണ്ടെത്താം എന്ന് മാഷ് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഒരേ ഉത്തരം കാണുന്നതിന് വേണ്ടി 3 വഴികളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഉത്തരം കണ്ടെത്തുമ്പോൾ എപ്പോഴും സിമ്പിളായിട്ടുള്ള വഴിയിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നീട് മാഷ് ജർമ്മൻ ശാസ്ത്രജ്ഞ മാത്തമാറ്റിക്സ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ഫെഡറിക് ഗോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളോട് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഈ നൽകിയ വിവരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കണം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് അദ്ദേഹത്തിൻ്റെ ജന്മം മരണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, അറിയപ്പെടുന്ന പേര്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി വെക്കാം. പിന്നീട് മാഷ് പറഞ്ഞത് ഒരുമയുടെ പ്രവർത്തകർ ഉപയോഗിച്ച അരിയുടെ ആ തൂക്കം, ഓരോ ദിവസവും ഉപയോഗിച്ച അളവ്, അത് തമ്മിൽ ഒരു പ്രത്യേകതയുണ്ട്, ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകതകളെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റത്തെ പ്രത്യേകത? അതിൽ ഉപയോഗിച്ച സംഖ്യകളൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്, അതായത് എണ്ണൽ സംഖ്യകളാണ്. നോക്കൂ, 8 9 10 11 12 അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് എണ്ണുന്ന സംഖ്യകൾ. രണ്ടാമത്തെ പ്രത്യേകത എന്താ? എല്ലാം തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ്, ഓൾ ആർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് തുടർച്ചയായിട്ടുള്ള പറഞ്ഞാൽ? അതായത് 8 9 10 അങ്ങനെ അടുപ്പിച്ച് തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകൾ. ഓക്കെ, മൂന്നാമത്തേത് പറയുന്നത് ഉപയോഗിച്ച അളവുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 ദിവസത്തെ കണക്കാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. 6 ആണെന്നുണ്ടെങ്കിൽ അത് ഇരട്ട സംഖ്യയായി. 5 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് നടുവിലായിട്ട് അതിൻ്റെ എന്താ പറയുന്നത് നമ്മുടെ ആവറേജ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മെഷർമെൻറ്റ് ആർ യൂസ്ഡ് ഈസ് ഓഡ് നമ്പർ. ഓക്കെ, അതായത് ഒറ്റ സംഖ്യ ആയിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത പ്രത്യേകം എന്താ പറഞ്ഞത്? ശരാശരിയുടെ അളവ്, അതായത് ശരാശരി എന്ന് പറയുന്ന സംഖ്യ, അത് ആ സംഖ്യകളുടെ നടുവിൽ ആയിരിക്കും. ഫസ്റ്റും അല്ല ലാസ്റ്റും അല്ല, ഏറ്റവും സെൻറ്ററായിരിക്കും. അതായത് അളവുകളുടെ എണ്ണം ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു, അതായത് 5 ദിവസത്തെ കണക്കാണ്. അപ്പോൾ ആ സെൻറ്ററിൽ വരുന്ന അതായിരിക്കും എന്ത്? ശരാശരി എന്ന് പറയുന്നത്. ആവറേജ് മെഷർമെൻറ്റ് കംസ് ഇൻ ദി മിഡിൽ ഓഫ് ദാറ്റ് നമ്പർ. അപ്പോൾ അതിൽ തന്നെ നോക്കൂ, 8 9 10
പത്ത് എന്നുള്ള ആവറേജ് ഏറ്റവും സെൻറ്ററായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റ് അതായത് അളവുകൾ ഒറ്റ സംഖ്യ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ഇതിൻ്റെ നടുവിലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സംഖ്യയുള്ള കൂട്ടത്തിൽ ആവറേജും ഉണ്ടാവും. ഓക്കെ, ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഈ ആവറേജിൻ്റെ ആ തുക ഈ എണ്ണത്തിൽ കാണിക്കില്ല, അത് വേറെ സംഖ്യ ആയിരിക്കും, ഇതിലില്ലാത്ത ഒരു സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒറ്റ സംഖ്യയുടെ കാര്യത്തിൽ ഈ എണ്ണങ്ങൾ ഒറ്റ സംഖ്യ ആകുന്ന സമയത്ത്, നമ്പേഴ്സ് ഒറ്റ സംഖ്യ ആകുന്ന സമയത്ത് ആ ഒരു സംഖ്യ ആവറേജിൻ്റെ ആ ഒരു സംഖ്യ മെഷർമെൻറ്റ് എന്ത് ഇതിൽ കാണിക്കും, ഈ ഒരു എണ്ണത്തിൽ കാണിക്കും. അപ്പോൾ ഇതിൽ പത്ത് എന്ന് കാണിക്കുന്ന പോലെ കാണിക്കും. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? ആദ്യത്തെ അളവും അവസാനത്തെ അളവും തമ്മിൽ കൂട്ടിയാൽ അതിൻ്റെ പകുതിയായിരിക്കും ശരാശരി. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ അളവ് എത്രയാണ്? എട്ട്. ലാസ്റ്റത്തെ അളവ് എത്രയാണ്? പന്ത്രണ്ട്. അത് രണ്ടും കൂട്ടുമ്പോൾ എത്രയാണ്? പന്ത്രണ്ടും എട്ടും ഇരുപത്. ഇരുപതിൻ്റെ പകുതി എത്രയാണ്? പത്ത്. അപ്പോൾ ശരാശരി പെട്ടെന്ന് കാണാനായിട്ട് നമുക്ക് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പർ കൂട്ടിയാൽ അതിൻ്റെ പകുതി കണ്ടാൽ രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസറായിരിക്കും ആ ഒരു ശ്രേണിയിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, ആ ഒരു തന്നിട്ടുള്ള സംഖ്യയിലെ ആവറേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒറ്റ സംഖ്യ ആയിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല, അതിൻ്റെ ഫ്രാക്ഷൻ വരും, പോയിൻ്റൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ അഞ്ച് അക്കമുള്ള സംഖ്യ, അല്ലെങ്കിൽ ഏഴക്കമുള്ള സംഖ്യ, അല്ലെങ്കിൽ ഒമ്പതക്കമുള്ള സംഖ്യ, ഇങ്ങനെയൊക്കെ തരുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് അഞ്ച് അക്കങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒറ്റ സംഖ്യ ആയിട്ട് തരുന്ന കേസിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അത് കൂട്ടിയിട്ട് പകുതി നോക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരാണ്. അതായത് ഉദാഹരണമായിട്ട് എല്ലാ നമ്പറിനും ഇത് ബാധകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയും മേധയും ശ്രവ്യം നിർമ്മിച്ച ചില സംഖ്യാഗോപുരങ്ങൾ നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നോക്കൂ, ഈ സംഖ്യാഗോപുരവും ഈ പട്ടികയും ശ്രദ്ധിക്കൂ. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രത്യേകത നോക്കൂ. ഫസ്റ്റ് അഞ്ച് ആറ് ഏഴ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ്. അപ്പോൾ ഇത് മൂന്ന് കുട്ടികളും തയ്യാറാക്കിയ സംഖ്യാഗോപുരമാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്? എണ്ണൽ സംഖ്യകളാണ്, സാധാരണയായിട്ട് നാച്ചുറൽ നമ്പേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. നോക്കൂ, അഞ്ച് ആറ് ഏഴ് നമ്മൾ സാധാരണ നോർമലായിട്ട് എണ്ണുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എന്താണ് എണ്ണൽ സംഖ്യകളാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പ്രത്യേകത ഉള്ളത്? തുടർച്ചയായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകളാണ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ്. ഓക്കെ, അതായത് അഞ്ച് കഴിഞ്ഞാൽ ആറാണ് വരുന്നത്, ആറ് കഴിഞ്ഞിട്ട് ഏഴാണ്. അതായത് അഞ്ച് കഴിഞ്ഞിട്ട് ഏഴല്ല വരുന്നത്, അഞ്ച് കഴിഞ്ഞിട്ട് ആറ്, ആറ് ആറ് കഴിഞ്ഞിട്ട് ഏഴ്, മറ്റേത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടർച്ചയായിട്ട് തന്നെ വരുന്നത്. പിന്നത് നോക്കൂ, അടുത്തത് എഴുതിയ സംഖ്യകളിലെ ശരാശരിയായി വരുന്ന സംഖ്യ എവിടെയാണുള്ളത്? സെൻട്രലായിട്ട് വരുന്നുണ്ട്. നോക്കൂ, അത് മൂന്നും കൂട്ടിയാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ അഞ്ച് ആറ് ഏഴ്, അത് മൂന്നും കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ കിട്ടുന്ന ആറ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ്, അതായത് മിഡിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ളതും അതുപോലെ തന്നെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അതും കൂട്ടിയിട്ട് നിങ്ങൾ ആവറേജ് നോക്കുമ്പോൾ ആ കിട്ടുന്ന മൂന്ന് എന്ന് പറയുന്നതും സെൻറ്ററിലാണ്. അതുപോലെ തന്നെ താഴെ മുപ്പത്തി മൂന്ന് പറയുന്നതും നോക്കൂ, ടേബിളിൽ നോക്കൂ, മുപ്പത്തി മൂന്ന് ശരാശരി അവിടെയുണ്ട്, അതെന്താണ് സെൻറ്ററിലാണ്, അതായത് മിഡിലാണ് ഉള്ളത്. പിന്നെന്താ പ്രത്യേകത? അവർ എഴുതാൻ ഉപയോഗിച്ച ഈ എണ്ണം അത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നോക്കൂ, അഞ്ച് ആറ് ഏഴ് മൂന്ന്, മൂന്ന് നമ്പേഴ്സാണുള്ളത്. രണ്ടാമത്തേതോ രണ്ട് നാല് അഞ്ച് നമ്പേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ അതും ഒറ്റ സംഖ്യയാണ്, അഞ്ച് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അതുപോലെ തന്നെ താഴെയുള്ള അളവുകളുടെ എണ്ണം എത്രയാണ്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണൽ സംഖ്യ, അതാണ് ഏഴ് അളവുകളാണ് അതിലുള്ളത്. താഴെയുള്ളത് നടുവിൽ അഞ്ച് അളവുകളും മുകളിലായിട്ട് മൂന്ന് അളവുകളും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒറ്റ സംഖ്യ ആയിട്ടുള്ള വരുന്ന അളവുകളാണ്. തുടർച്ചയായി എഴുതുന്ന കുറച്ച് എണ്ണൽ സംഖ്യകൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നടുവിലുള്ള സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, അഞ്ച് ആറ് ഏഴ് തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യയാണ്, അതിൻ്റെ ആവറേജ് എത്രയാണ്? ആറ്. അപ്പോൾ അതിൻ്റെ ആറിൻ്റെ സ്ഥാനം എവിടെയാണ്? അഞ്ചിൻ്റെയും ഏഴിൻ്റെയും ഇടയിലായിട്ട്, നടുവിലായിട്ട്. താഴെ നോക്കൂ, താഴെ അഞ്ച് സംഖ്യയാണുള്ളത്, അതിൽ മൂന്ന് ആവറേജ് അതിൽ വരുന്നത് മൂന്നാണ്, അതിൻ്റെ സ്ഥാനം എവിടെയാണ്? നടുവിലാണ്. അതുപോലെ തന്നെ താഴെ മുപ്പത്തി മൂന്ന് വരുന്ന ആവറേജ് ആ സംഖ്യകളുടെ നടുവിലാണ്. അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന ഒരു എണ്ണൽ സംഖ്യ അതിൽ അതിൻ്റെ ആവറേജിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? നടുവിലായിരിക്കും. അയ്യ, എങ്ങനത്തെ കേസിലാണ്? അളവുകളുടെ എണ്ണം, എണ്ണം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ അഞ്ച് ആറ് ഏഴ് മൂന്നെണ്ണമാണ് അതിൽ കാണിക്കുള്ളത്. അതുപോലെ താഴെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? അഞ്ച് എണ്ണം നമ്പറാണുള്ളത്. താഴെ മുപ്പത് മുപ്പത്തൊന്ന്
If we are writing a group of consecutive even numbers, then the average will be the middle one. അടുത്ത പ്രത്യയം എന്താ ഈ പിന്നെ പട്ടികയുടെ എന്താണ് ഉപയോഗിച്ച അളവുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ് അപ്പോൾ 2 4 6 എന്നൊക്കെ പറയുന്നത് എന്താണ് ആ എണ്ണം 2 4 6 1 2 3 3 എന്താണ് ഒറ്റ സംഖ്യയാണ് അതിന്റെ താഴെയുള്ള അതിന്റെ താഴെയുള്ളൊക്കെ എന്താണ് 5 ഒറ്റ സംഖ്യയാണ് മറ്റേത് 7 ഒറ്റ സംഖ്യയാണ് ആ പട്ടികയിൽ നോക്കൂ ഫസ്റ്റ് അളവുകളുടെ എണ്ണം ഒക്കെ എന്താണ് ഒറ്റ സംഖ്യയാണ് ഇനി അവർ നിർമ്മിച്ച വേറൊരു സംഖ്യാഗോപുരമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ഇനി നോക്കുന്നത് നമുക്ക് ഈ സംഖ്യാഗോപുരവും പട്ടികയും ശരിക്ക് ഒന്ന് നിരീക്ഷിക്കുക എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കൂടെ പറയാം മാഷ് പറഞ്ഞു തന്നെയാണ് എന്തൊക്കെയാണെന്ന് ഇതിൽ വരുന്ന ഒരു കൂട്ടം അളവുകൾ തുടർച്ചയായിട്ട് ഒറ്റ സംഖ്യകളായി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ 7 9 11 3 5 7 9 11 ഇതൊക്കെ എന്താണ് തുടർച്ചയായിട്ട് വരുന്ന ഒറ്റ സംഖ്യകളാണ് നേരത്തെ പറഞ്ഞു ഒറ്റ സംഖ്യകൾ 1 3 5 7 9 അതാണ് ഒറ്റ സംഖ്യ അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്ന ഒറ്റ സംഖ്യ അപ്പോൾ ഇവിടെ ശരാശരി എന്തായിരിക്കും നടുവിൽ വരുന്ന സംഖ്യയായിരിക്കും മിഡിലായിട്ട് വരുന്ന സംഖ്യയായിരിക്കും ഇതിൽ എന്ത് ശരാശരി ഇവിടെയും എന്താണ് ശരാശരി 9 7 ഇതൊക്കെ എന്താണ് എന്നൊക്കെ പറയുന്ന അളവില് ഉള്ളതാണ് മൂന്ന് കള്ളി ആ കള്ളി അതാണ് എണ്ണം എന്ന് പറയുന്നത് അതെന്താണ് അവിടെ ഒറ്റ സംഖ്യയാണ് ഇപ്പോൾ ഫസ്റ്റത്തെ പട്ടികയിൽ ഫസ്റ്റത്തെ കുളത്ത് അളവുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് എത്രയാണ് 3 5 7 അപ്പോൾ ആ കള്ളികളുടെ എണ്ണമാണ് താഴെ കള്ളി 7 കള്ളിയുണ്ട് നടുവിൽ 5 കള്ളിയുണ്ട് മുകളിൽ പിന്നെ 3 കള്ളിയുണ്ട് അപ്പോൾ ആ കള്ളികളുടെ എണ്ണം എന്തായിരിക്കും ആ സംഖ്യ എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും ആ ഒറ്റ സംഖ്യ ആയിരിക്കണം അപ്പോഴാണ് ശരാശരി എന്ത് ആവുന്നത് നടുവിൽ നടുവിലായിട്ട് ആ ശരാശരി വരുന്നത് ആ സംഖ്യകൾ അതിൽ വരുന്നത് അപ്പോൾ അതാണ് ഈ കോളത്തിൻ്റെ പ്രത്യേകത ഇനി അടുത്ത ഒരു സംഖ്യാഗോപുരം നോക്കൂ ഈ ഇതിലെ സംഖ്യകളുടെ പ്രത്യേകത എന്താണ് നേരത്തെ ഫസ്റ്റ് നമുക്ക് തുടർച്ചയായിട്ട് ഒരു എണ്ണൽ സംഖ്യ ആയിരുന്നു പിന്നീട് നമുക്ക് ഇരട്ട സംഖ്യ തന്നു പിന്നീട് ഒറ്റ സംഖ്യ അതിൻ്റെ ഒരു സംഖ്യാഗോപുരം കാണിച്ചു ഇതിപ്പോൾ ഇതിലുള്ള ഈ നമ്പറുകളുടെ പ്രത്യേകത 1 4 7 എന്താണ് തമ്മിലുള്ള ബന്ധം ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ ഇതിനോട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകളാണ് സംഖ്യാ പാറ്റേണാണ് എന്താണ് ഇതിൽ ഈ 1നോട് കൂടി 3 ചേർത്തപ്പോൾ 4 ആയി ആ 4നോട് കൂടി 3 ചേർത്തപ്പോൾ
അങ്ങനെയാണ് ഇത് ഈ സംഖ്യ പാറ്റേൺ ഇങ്ങനെ പോകുന്നത്. അതുപോലെ രണ്ടാമത്തെ സംഖ്യ നോക്കൂ, മൂന്ന്. മൂന്നിനോട് കൂടി അഞ്ച് ചേർത്തപ്പോൾ എട്ടായി, എട്ടിനോട് കൂടെ അഞ്ച് ചേർത്തപ്പോൾ പതിമൂന്നായി, പതിമൂന്നിനോട് കൂടെ അഞ്ച് ചേർത്തപ്പോൾ പതിനെട്ടായി, അതിനോട് അഞ്ച് ചേർത്തപ്പോൾ 23. അങ്ങനെയാണ് ഈ സംഖ്യ പാറ്റേൺ പോകുന്നത്. ഇനി താഴെ നോക്കൂ, താഴെ നാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്നിനോട് നാല് ചേർത്തപ്പോൾ അഞ്ച്, അഞ്ചിനോട് നാല് ചേർത്തപ്പോൾ 9. അങ്ങനെ ചേർത്ത് ചേർത്ത് പോകുമ്പോൾ സംഖ്യ കൂടി പോകും. അപ്പോൾ ഇവിടെയും എന്താണ് പ്രത്യേകത? അതായത് ഒരു നിശ്ചിത സംഖ്യ പാറ്റേണിലാണെങ്കിലും ഇവിടെ ശരാശരി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ നടുവിലായിരിക്കും. കണ്ടില്ലേ, ശരാശരി 4, 13, 13, അത് ഇവിടെ നടുവിലല്ലേ വന്നിട്ടുള്ളത്, ഈ സംഖ്യയുടെ നടുവിൽ. പക്ഷെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇവിടെ ഒറ്റ സംഖ്യ ആയിരിക്കണം, അളവുകളുടെ എണ്ണം, സംഖ്യകളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. ഇവിടെ സംഖ്യകളുടെ എണ്ണം എത്ര നോക്ക്, 3, 5, 7. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അളവുകളുടെ എണ്ണം, സംഖ്യകളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ആവറേജ് ഈ ഒരു പാറ്റേണിൻ്റെ നടുവിലായിട്ട് വന്നിട്ടുള്ളൂ. 4, 13, 13 എന്ന് പറയുന്ന ഈ ആവറേജ് ഇതിൽ വന്നിട്ടുള്ളത് നടുവിലാണ്, സംഖ്യകളുടെ നടുവിലാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഇതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഈ നാല് പട്ടിക തന്നു, ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? തുടർച്ചയായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് നമ്പറും, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സും, തുടർച്ചയായിട്ട് വരുന്ന ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്, അതുപോലെ തന്നെ പ്രത്യേക സംഖ്യ പാറ്റേണായിട്ട് വരുന്ന സംഖ്യകൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒറ്റ സംഖ്യയായിട്ട് വരുന്ന അളവുകളാണെന്നുണ്ടെങ്കിൽ ശരാശരി എവിടെ ഉണ്ടാവും? അതിൻ്റെ നടുവിലായിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പർ തമ്മിൽ കൂട്ടിയാൽ, നമ്മൾ അങ്ങനെയും പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു, ഫസ്റ്റ് ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ തമ്മിൽ കൂട്ടി അതിൻ്റെ പകുതി കണ്ടാലും അതിൻ്റെ ആവറേജ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിരുന്നു, തുടർച്ചയായിട്ടുള്ള 7 എണ്ണൽ സംഖ്യകളുടെ തുക 70, സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. തുടർച്ചയായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകൾ അത് കൂട്ടിയാൽ നമുക്ക് 70 എന്ന് ആൻസർ കിട്ടണം. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം, നമുക്ക് ഫസ്റ്റ് പറഞ്ഞത് പ്രകാരം എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യലെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, തുടർച്ചയായിട്ടുള്ള 7 സംഖ്യകൾ, അതായത് അത് കൂട്ടുമ്പോൾ 70 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ശരാശരി നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് തുക അറിയാം 70 ആണ്, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10. അപ്പോൾ ഈ 10 ചുറ്റിപ്പറ്റിയുള്ള സംഖ്യകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ജസ്റ്റ് 7 വരെ സംഖ്യ എഴുതി, 1, 2, 3, 4, 5, 6, 7. 7 ദിവസമാണ്, 7 അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 എന്ന് ആൻസർ കിട്ടും. 1 മുതൽ 7 വരെ ഉള്ള ഒരു സംഖ്യയാണ് പറഞ്ഞത്. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള എഴുതിയിട്ട് അത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. അതായത് 1 പ്ലസ് 2 3, 3 പ്ലസ് 3 6, അങ്ങനെ കൂട്ടിയിട്ട് 28 എന്ന് കിട്ടും, 28 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം മൊത്തം അളവ് 70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 70 നിന്നും ഇപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 28. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 42 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എത്ര കിട്ടണം? 42 അളവുകളുടെയും കിട്ടണം. അപ്പോൾ ആ 42 നമ്മൾ ഏ നമ്പറിലേക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 6 ആണ്. 42 എത്ര പ്രാവശ്യം ഉണ്ട്? 6 പ്രാവശ്യം. അങ്ങനെ 6 വെച്ച് എഴുതിയിട്ട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 പ്ലസ് 1 7, 6 പ്ലസ് 2 8, 6 പ്ലസ് 3 9, അങ്ങനെ എല്ലാ നമ്പറും കിട്ടും നമുക്ക്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് 10 ആണെന്ന് പറഞ്ഞു. നോക്കൂ, ശരിയല്ലേ? 7, 8, 9, 10, 11, 12, 13, ഇതാണ് തുടർച്ചയായിട്ട് വരുന്ന ഈ 7 സംഖ്യകൾ. ഇത് ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് ആൻസർ കിട്ടും. 7, 8, 9, 10, 11, 12, 13 ഇവ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് 70 എന്ന് ആൻസർ കിട്ടും. നോക്കൂ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യന്, തുടർച്ചയായിട്ടുള്ള 8 എണ്ണൽ സംഖ്യകളുടെ ആകെ തുക 92 ആയാൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ടുള്ള 8 സംഖ്യ, ഉദാഹരണമായിട്ട് 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ എഴുതി. അപ്പോൾ 36, ഇതിൻ്റെ ടോട്ടൽ 36. ഇനി നമുക്ക് എത്രയാണ്? 92 ആണ് കിട്ടേണ്ടത്. അതിന് നമ്മൾ 36 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 56 കിട്ടും. ഈ 56 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് ആൻസർ കിട്ടും. 8, 56. ഓക്കെ, അപ്പോൾ 7 ഇതിനോട് കൂടി ചേർത്ത് കൊടുക്കുക. ഈ 8 നമ്പറിനും 7 ചേർത്ത് കൊടുക്കുക. 7, 7, 7, 7, 7. നോക്കൂ, ഇവിടെ 8, 9, 10, 11,
പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച്. നോക്കൂ, അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന എട്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്. അപ്പോൾ ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 92 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ രണ്ടാമത്തിൻ്റെ ആൻസർ ഇതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തുടർച്ചയായ ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ തുക 58 ആകുമോ? ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ആകില്ല, കാരണം 1 മുതൽ 9 വരെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 45 ആയിരിക്കും. അതിൽ 2 മുതൽ 10 വരെ കൂട്ടുകയാണെന്നുണ്ടെങ്കിലും 54 ആയിരിക്കും. ഒരിക്കലും 58 തുടർച്ചയായിട്ടുള്ള 9 സംഖ്യകൾ കൊണ്ട് ആകെ തുക ഒരിക്കലും 58 ആകില്ല. അപ്പോൾ അതിന് ഇല്ല എന്ന് എഴുതിയാൽ മതി. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് തന്നത് ഒരു പ്രൊജക്റ്റ് വർക്കാണ്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതി തുക കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എണ്ണൽ സംഖ്യകൾ എഴുതിയിട്ട്, അതായത് 1 മുതൽ 5 വരെ എഴുതാം, അല്ലെങ്കിൽ 5 മുതൽ 10 വരെ എഴുതാം, അല്ലെങ്കിൽ 100 മുതൽ 105 വരെ എഴുതാം, അല്ലെങ്കിൽ 1000 മുതൽ 1005 വരെ എഴുതാം. അപ്പോൾ ഏത് സംഖ്യ ആയാലും തുടർച്ചയായിട്ട് വരുന്ന ഏതെങ്കിലും 5 എണ്ണൽ സംഖ്യ അത് എഴുതിയിട്ട് തുക കാണുക. അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് തുകയുമായി എന്താണ് ബന്ധം? എന്താണ് ബന്ധം? ആ ഒരു ആകെ തുകയെ അതിൻ്റെ എണ്ണം കൊണ്ട്, ആ അളവുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയും ഈ മധ്യത്തിലെ സംഖ്യയും അളവും തുല്യമായിരിക്കും. അതായത് ശരാശരി നടുവിലെ സംഖ്യയും ഈ ടോട്ടൽ സംഖ്യയെ ഈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അളവുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയും തുല്യമായിരിക്കും. പിന്നെ അതിലിപ്പോൾ തന്നെ പറയുന്നു നോക്കൂ, സംഖ്യകളുടെ എണ്ണം ഒമ്പതായാലും 5 ആയാലും 7 ആയാലും സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഈ പ്രത്യേകത തന്നെയാണ്, എന്ത്, നടുവിലെ സംഖ്യ ആവറേജ് തുല്യമായിരിക്കും. അതായത് ആകെ തുകയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയും ഈ നടുവിലെ സംഖ്യയും തുല്യമായിരിക്കും. ആവറേജ്, അതായത് ആവറേജ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടി അതിൻ്റെ പകുതി കാണുമ്പോൾ ഏതായിരിക്കും? ഈ നടുവിലെ സംഖ്യ ആയിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് എഴുതുന്ന ഈ അളവുകളൊക്കെ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒക്കെ ഈ പ്രത്യേകത ഉണ്ടായിരിക്കും. ആദ്യത്തെയും അവസാനത്തെയും കൂട്ടുമ്പോഴും പകുതി കാണുമ്പോൾ ഇതേ സംഖ്യ തന്നെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ എപ്പോഴും ഒറ്റ സംഖ്യ, അളവുകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കണക്കുകളിലും, എല്ലാ തുടർച്ചയായിട്ടിരുന്ന നമ്പറുകളിലും ഇതേ പ്രത്യേകതയായിരിക്കും ഉണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, അതാണ് ഞാൻ എഴുതി കാണിക്കാത്തത്. നേരത്തെ ഫസ്റ്റ് കാണിച്ച എഴുതി കാണിച്ച അതൊക്കെ തന്നെയാണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ബാക്ക് പോയിട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് ഇതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു 5 എണ്ണൽ സംഖ്യ നമ്മൾ എഴുതി തുക കാണുക എന്ന് പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. 8 മുതൽ എത്രയാണ്, 12 വരെയോ നമ്മൾ കണ്ടില്ലേ ആ ഒരുമയുടെ കണക്ക്. അപ്പോൾ നമ്മൾ കുറേ ഒരുപാട് പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. സംഖ്യകൾ മാറിപ്പോകും എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എഴുതാം, പക്ഷേ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതിയാൽ മതി. ഇനി അടുത്ത് വരുന്നത്, സംഖ്യകളുടെ എണ്ണം ഏത് ഒറ്റ സംഖ്യ ആയാലും, അതായത് സംഖ്യകളുടെ എണ്ണം മനസ്സിലായോ? നേരത്തെ പറഞ്ഞാണ് ഈ ബന്ധമുണ്ടോ? ഉണ്ട്, ഇതേ ബന്ധം തന്നെയാണ് ഉള്ളത്. ഇനി ഇരട്ട സംഖ്യ ആയാൽ, ഇരട്ട സംഖ്യ ആകുമ്പോൾ ഈ ബന്ധം ഉണ്ടാവില്ല. ഇരട്ട സംഖ്യ ആകുമ്പോൾ നമുക്ക് നടുവിൽ അതിൻ്റെ ആവറേജ് പോയിൻ്റായിട്ടായിരിക്കും വരിക. ഇപ്പോൾ 1 മുതൽ 4 വരെയുള്ള സംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എത്രയാണ്? 2.5 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് ആ സംഖ്യയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള മുന്നേ ഒറ്റ സംഖ്യ ആകുമ്പോൾ, അളവുകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആകുമ്പോൾ നമുക്ക് ആവറേജ് അതിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യ ആകുമ്പോൾ നമുക്ക് ആവറേജ് ആ ഒരു സംഖ്യാശ്രേണിയിൽ കാണാൻ സാധിക്കില്ല, പോയിൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ കേസ് തന്നെ 2.5. പിന്നെയിപ്പോൾ 30 മുതൽ 35 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2, 4, 6 അക്കങ്ങളുണ്ടാവും. 30 മുതൽ 30, 31, 32, 33, 34, 35 6 സംഖ്യ, അതായത് ആളുകളുടെ എണ്ണം ഇരട്ട സംഖ്യയായി 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താകും, 32.5 ആയിരിക്കും ശരാശരിയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. പക്ഷേ 30ഉം ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി നോക്കുമ്പോൾ നമുക്ക് ആൻസർ അത് കിട്ടും. പക്ഷേ ഈ സംഖ്യാശ്രേണിയിൽ നമുക്ക് ആ ഒരു സംഖ്യ കാണാൻ സാധിക്കില്ല. ഇതിൽ നോക്കുക, അളവുകളുടെ എണ്ണം ഫസ്റ്റത്തെ കേസിൽ 1, 2, 3, 4 എണ്ണമാണ് ഉള്ളത്. അതായത് ഇരട്ട സംഖ്യയിലാണ് വരുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. പിന്നെ ശരാശരി 2.5 ആണ് പക്ഷേ നമുക്ക് ആ ഇതിൽ കാണാൻ സാധിക്കും. നേരത്തെ നമുക്ക് 5 വരെ എഴുതിയപ്പോൾ നമുക്ക് 3 എന്ന് അതിൽ ആവറേജ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കേസിലാവുമ്പോൾ, ഇരട്ട സംഖ്യ ആകുമ്പോൾ നമുക്ക്
കാണാൻ സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു മാറ്റുള്ളത്. അപ്പോൾ ഇരട്ട സംഖ്യകൾക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇപ്പോൾ നേരത്തെ മുന്നേ കാണിച്ച ആ ഒരു പ്രോബ്ലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബന്ധം ഇല്ല എന്നിങ്ങനെ തെളിയിക്കാം. ഓക്കെ, അടുത്തു വരുന്നത് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾക്ക് പകരം തുടർച്ചയായ ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ ആയാലോ. ഇതും സിമ്പിളാണ്. നമ്മൾ മറ്റേ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകൾ പോലെ തന്നെയാണ്, അതേ പ്രത്യേകത തന്നെയാണ് ഇതിനും ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു സംഖ്യാഗോപുരം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എഴുതാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഒരുമയുടെ ആ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകതകൾ ബന്ധങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളും സംഖ്യാഗോപുരം പറഞ്ഞപ്പോൾ ഉള്ള പ്രത്യേകത ആ ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് ഈ പ്രൊജക്റ്റായിട്ട് വരുന്നത്. ഇവിടെ തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകൾ എഴുതുക എന്നുള്ള ഒരു മാറ്റേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ 8 മുതൽ 12 വരെയുള്ള ആ സംഖ്യ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എഴുതാം. പക്ഷേ ബന്ധങ്ങളൊക്കെ ഇവ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇത് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ വേറൊന്ന് പ്രത്യേകിച്ച് വേറെ കാണിക്കാതെ, ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആൻസർ എഴുതിയിട്ടൊന്നും കാണിക്കാത്തത്. ജസ്റ്റ് അത് നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യൻസ് എപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം ഇങ്ങനെ വായിക്കുക. നിങ്ങൾക്ക് ഇത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ എന്താ? തുടർച്ചയായിട്ട് വരുന്ന കുറച്ച് സംഖ്യകൾ 1 മുതൽ 5 വരെ, അല്ലാതെ 1, 10, 20, 30 അതല്ല. അതിന് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയില്ല. തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ പറയുമ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ തുടർച്ചയായിട്ട് വരണം. 1 കഴിഞ്ഞാൽ 2, 2 തന്നെ വരണം. അതിനാണ് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ. പിന്നെ ഒറ്റ സംഖ്യ, സോറി, എണ്ണൽ സംഖ്യകൾക്ക് പകരം തുടർച്ചയായ ഒറ്റ സംഖ്യ, അതെ, ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 1, 3, 5, 7 അങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14 അങ്ങനെ 2 വെച്ച് പോകുന്ന അതാണ് ഇരട്ട സംഖ്യ. ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ. അങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഒന്നുമില്ല. മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുക. പ്രൊജക്റ്റ് നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.